മാമി വാ നിന്റെ മുത്തച്ഛന്റെ തടി പകർപ്പായി പോയല്ലോടാ നീയും നീ എല്ലാം നശിപ്പിക്കും ഈ നാടും വീടും ഒക്കെ നീ നശിപ്പിക്കും മരുന്ന് കുടിച്ച് മിണ്ടാതെ കിടന്നോണം എന്റെ തനി സ്വരൂപം എടുപ്പിക്കരുത് നയതാം മുൽമൃത്യുഭൂതാം യമഭൂതാം അപൂമ്പത മതി നിർത്ത ഏത് ശത്രുക്കളെയാ നിനക്കിപ്പോ നശിപ്പിക്കേണ്ടത് മാടമ്പിക്കാരെയോ അതോ ഈ നാട്ടിലെ പാവപ്പെട്ടവരെയോ അക്ഷമനാകാതിരിക്കൂ ജ്യോത്സ്യരെ എന്റെ കർമ്മങ്ങളുമായി ഈ നാല് കെട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു സാത്വികനാണ് ഞാൻ നീ ഇപ്പൊ ചെയ്തു കൂട്ടുന്നത് ദുഷ്കർമ്മങ്ങളാണ് ഹലോ മിസ്റ്റർ ദിഗംബരൻ അയ്യോ നോക്കി പേടിപ്പിക്കല്ലേ അതെ മിസ്റ്റർ ദിഗംബരൻ തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ ഐ മീൻ ഒരു പൂജയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു സഹായമായിട്ട് അതല്ലേ അതിന്റെ ശരി അനന്താ ഇരിക്കൂ താങ്ക് യു നല്ല സമയം സോറി ഞാൻ അറിഞ്ഞില്ല ഐ കാൻ റിപ്പയർ ഇറ്റ് ഫോർ യു സാരമില്ല ആണോ റിയലി സോറി കേട്ടോ പിന്നെ മിസ്റ്റർ ദിഗംബരൻ ഞാൻ അഡ്വൈസ് ചെയ്യാണെന്ന് വിചാരിക്കരുത് കാരണം ടൈം ഇസ് ദ ബെസ്റ്റ് ഹിയർ പോകാനല്ലേ പറഞ്ഞേ അമാവാസിയിൽ ജനനം ആയില്യം നക്ഷത്രം എനിക്കൊന്നേ പറയാനുള്ളൂ ആരും എന്റെ കർമ്മങ്ങൾക്ക് തടസ്സം നിൽക്കരുത് ഞാനിങ്ങനെയൊക്കെ ആയതില് ഒരുപാട് കാരണങ്ങളുണ്ട് കുറെയൊക്കെ ജ്യോത്സ്യർക്കും അറിയാം സിദ്ധയോഗികളുടെ ചോരയ്ക്കും ആരെങ്കിലും സമാധാനം പറയണ്ടേ വേണ്ട ജ്യോത്സ്യരെ ഇനി മാടമ്പിക്കാർ കുറച്ച് ബുദ്ധിമുട്ടും അതവരുടെ കർമ്മം മാടമ്പിയിലെ സുഭദ്ര അവൾ ഇന്ന് എവിടെയാണ് മാടമ്പിക്കാർക്ക് പോലും അതറിയില്ല ഒന്നോർത്തോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നതേ വരും സുഭദ്രയ്ക്കുണ്ടായ ഗതി ഭാമയ്ക്കുണ്ടാവരുത് ഉണ്ടായാൽ സുഭദ്ര 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 നിനക്കുണരണ്ടേ എന്നോടൊപ്പം കഴിയണ്ടേ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞോട്ടെ ഭാമയുടെ ആത്മാവിലൂടെ നിന്നെ ഞാൻ പുനർജീവിപ്പിക്കും അതുവരെ ക്ഷമിക്ക് സുഖമായി ഉറങ്ങ സുഖമായിട്ടുറങ്ങ അല്ല പുതുമണവാളിന് ഇവിടെ ഇല്ലേ ഏ വിശേഷം വല്ലത് അപ്പടേ നീ മറക്കണ്ട ഈ മരുന്ന് രാത്രി കിടക്കണേന് മുൻപ് തേനിൽ ചേർത്ത് കഴിക്കണം രണ്ടാളും കുഴപ്പമൊന്നുമില്ലല്ലോടി എന്ത് കുഴപ്പം ഈ മരുന്നിനൊരു താമരമൊട്ടിന് വേണ്ടി ഞാൻ പെട്ട പാട് പണ്ടേ താളിയോല ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ച് വലിയ മുത്തശ്ശി ഉണ്ടാക്കി കൊടുത്ത മരുന്നായത് എന്നിട്ട് എന്നിട്ടെന്താ മുത്തശ്ശി 9 പറ്റു 9 എനിക്കത്രയൊന്നും വേണ്ട പിന്നൊരു കാര്യം
ഇതിൽ താമരമൊട്ട് ചേർത്തതുകൊണ്ട് നീ രാവിലെ കുളിച്ച് സൂര്യഭഗവാനെ നോക്കി തൊഴണം. സൂര്യന്റെ ഭാര്യയാണല്ലോ താമര. പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ വാല് കൊണ്ടൊരു ആനവാൽ മോതിരം, ഇത് നീ എപ്പോഴും കയ്യിലണിഞ്ഞിട്ടുണ്ടാവണം. ഇതും കൂടി കഴിഞ്ഞ നിന്റെ ദാമ്പത്യ ജീവിതം ശുഭകരം മോളെ. പിന്നെ മാടമ്പയില് പുതിയൊരാൾ വന്നു എന്ന് കേട്ടു. ഒരു സാൻ ഫ്രാൻസിസ്കോ മുട്ടുമടക്കിന്നും കേട്ടു. ആര്? ഞാനോ? എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ. താമരമൊട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട്, ഒടിഞ്ഞു കുത്തി എന്റെ പുറകെ നടക്കും. ഊത്ത താമരത്തിന്റെ േടി വിളിക്കുന്നു. പനിമത്തി മുഖി വാലേടി കൂടി അവിടുന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്, ഫാന്റാസ്റ്റിക്. താമര, തണ്ടൊടിഞ്ഞ താമര. എന്റെ അടുത്ത് കളിക്കരുത് കേട്ടോ. നിങ്ങളുടെ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ എങ്ങനെയാ പെൺകുട്ടികളുടെ രഹസ്യം പറയുന്നതൊക്കെ ക്യാമറയിൽ? സാൻ ഫ്രാൻസിസ്കോയിൽ ഇങ്ങനെയല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് അവിടെ പോയി കാണിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ഫോക്സ് ടി വി തുടങ്ങിയ എല്ലാ ചാനലുകൾക്കും ഞാനത് കൊടുക്കും, അവിടെ ഡൈവേഴ്സ് റേറ്റ് കൂടുതലാണല്ലോ. എന്നിട്ട് ഇത് കണ്ട സായിപ്പും മദാമയും സൂര്യന്റെയും താമരയുടെയും പോലെ ജീവിക്കും. ജീവിക്കട്ടെ പാവം. ഗോഡ് സോൺ കൺട്രിയിലെ മാടമ്പി തറവാട്ടിലെ കൈപുണ്യമുള്ള ഒരു ഭദ്രകാല സോറി ഭദ്രക്കുട്ടിയുടെ വൈദ്യ സിദ്ധാന്തം. താമര, താമര, എന്താ ഇത്? ആർക്കാ ഇവിടെ ഇപ്പൊ താമരപ്പൂ വേണ്ടേ? അല്ല, ഇവിടെ ഇപ്പൊ കിട്ടാൻ വിഷമമുള്ള സമയം. അതല്ല ഞാൻ പറഞ്ഞുതരാം, മെച്ചപ്പാട് വന്നേ. എങ്ങോട്ടാ? നമുക്ക് താമരപ്പൂ പറിക്കണ്ടേ? അയ്യോ ശിവക്കാവ, ഇത് അങ്ങോട്ടൊക്കെ പോകണ്ട, ഇവിടെ നിന്ന് കണ്ടാ മതി. ഒന്ന് പേടിക്കാതിരിക്കെ വെളിച്ചപ്പാട്, ഞാനല്ലേ കൂടെ. എന്താ കുഞ്ഞേ? വാ. അന്ന് ഇവിടെ എവിടെയോ ആണ് ഞാൻ ആ പെണ്ണിനെ കണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങോട്ട് പോകണ്ടെന്ന്, നമുക്ക് തിരിച്ചു പോകാം. വാവ്, ദിസ് ഈസ് ഫാന്റാസ്റ്റിക്. അപ്പോ ഇതാണ് ശിവക്കാവ്. കുഞ്ഞേ, ഇവിടെ ആ ദിഗംബരൻ ചോരക്കുടി നടത്തുന്ന സ്ഥലം, ഇവിടെ നിൽക്കണ്ട, ഞാൻ പോകുന്നു. വിടു, ഞാനല്ലേ വിളിക്കുന്നത്. ഇത് കഷ്ടായല്ലോ. ഇവിടെ ഇവിടൊക്കെ നമുക്കൊന്ന് മാറ്റണം, ഇവിടെ കംപ്ലീറ്റ് വിളക്ക് കത്തിക്കണം. എന്താ ഈ പറയണേ? എന്നിട്ട് ഇവിടെ ഒരു സമൂഹ സദ്യ നടത്തണം, ഒടുവില് ചേട്ടന്റെ വക നേർച്ച വഴിപാടായിട്ട് ആ മുടിയൊക്കെ നേരെയിട്ട് ഒരു തുള്ളൽ പ്രോഗ്രാമും നടത്തും. ഓക്കെ, കൊള്ളാം. മറ്റാർക്കുമില്ലാത്തൊരു ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് പോടാ അവിടുന്ന്. കുഞ്ഞേ വാ, നമുക്ക് പോകാം. അവന്റെ ഒരു ധൈര്യം എന്തെത്ര പേടിക്കാൻ. വാ. അങ്ങനെ ശിവക്കാവിൽ വിളക്കുകൾ തെളിയാൻ പോകും. ഇത് ദിഗംബരന് ശരിക്കും ഒരു വെല്ലുവിളിയാണ്. ശരിക്കും അനന്തേട്ടൻ വന്നതുകൊണ്ടാട്ടോ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം. അല്ല, അങ്ങനൊന്നുമില്ല. കമോൺ ഭദ്ര, അതിപ്പോ എന്താ അറിയോ? ഇതല്ലേ മാന്ത്രികപുരം? അമ്മ പറഞ്ഞ കഥകളിലെ ഗുഹാക്ഷേത്രം.